Sincere greetings in the sweet and dear name of our Lord and our Savior, Jesus Christ. മാത്രവാനും നല്ലവനുമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ വന്ദനം നിങ്ങൾക്ക് ആദ്യമായി അറിയിച്ചുകൊള്ളുന്നു. It's always a great joy to stand on behalf of God and to speak God's word to God's people. ദൈവത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ദൈവവചനം ദൈവമക്കളോട് പരിഘോഷിക്കുക എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. And it's always good to see a hall being thickly packed. അതുപോലെ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ദൈവജനം കടന്നു പോകുന്ന ഒരുമിച്ച് ഇങ്ങനെ ആയിരിക്കുന്നത് കാണുവാൻ തൊക്കെ കൊണ്ട് സന്തോഷമുണ്ട്. That's one of the motivation that the preacher has when he sees the hall thickly packed. ഒരു പ്രാസംഗികനെ സംബന്ധിച്ചിടത്തോളം അനേകർ ഈ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ വന്ന് ഇങ്ങനെ കൂടി വന്നിരിക്കുന്നത് കാണുന്നത് ഒരു പ്രചോദനമാണ്. Even otherwise, preacher like me will assume that there are so many sitting here and they are ready to hear God's word. അല്ലെങ്കിലും അനേകരോട് ഇരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് പ്രസംഗിക്കുവാനായിട്ട് കഴിയും. These days, as we spend our time together, our theme is beholding Christ through John's eyes. ക്രിസ്തുവിനെ യോഹന്നാന്റെ കണ്ണുകളിലൂടെ കാണുക എന്നുള്ള ആ വിഷയമാണ് ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ആയിരിക്കുമ്പോൾ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. And with much prayer and preparation in my heart, I am looking unto the Lord that he might impress the fresh impressions of Christ on every one of us our hearts. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ കർത്താവിനെക്കുറിച്ചുള്ളതായ പുതിയതായ ഒരു ചിന്ത ഈ ദിവസങ്ങളിൽ നാം യോജനം പഠിക്കുന്ന മുഖാന്തരം ഉണ്ടാകണം. അതിനുവേണ്ടി ഞാൻ വായിക്കുകയും പഠിക്കുകയും ഒരുങ്ങുകയും ചെയ്തിട്ടുണ്ട്. So looking unto the Lord for his help. അതുകൊണ്ട് കർത്താവിന്റെ സഹായത്തിനായിട്ട് അവന്റെ മുഖത്തേക്ക് നോക്കുകയും. May we turn our scriptures to four portions this evening. ഈ വേദപുസ്തകത്തിൽ നമുക്ക് നാല് ഭാഗങ്ങളിലേക്ക് ഈ വൈകിട്ടത്തെ ചിന്തയ്ക്കായിട്ട് തിരിയാം. First, John's Gospel, chapter 13 and verse 23 to 25. ഒന്നാമതായിട്ട് യോഹന്നാന്റെ സുവിശേഷം 13 അധ്യായം അതിന്റെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. John 13:23. Now there was leaning on Jesus' bosom one of his disciples whom Jesus loved. Simon Peter therefore beckoned to him that he should ask who it should be of whom he spake. He then lying on Jesus' breast saith unto him, Lord, who is it? യോഹന്നാന്റെ സുവിശേഷം 13 അധ്യായത്തിന്റെ 23 വരെയുള്ള വാക്യം. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിനെ മാറിവിടത്ത് ചാരിക്കൊണ്ടിരുന്നു. ശിമോൻ പത്രോസ് അവനോട് ആംഗ്യം കാട്ടി അവൻ പറഞ്ഞത് ആരെക്കൊണ്ട് എന്ന് ചോദിപ്പാൻ പറഞ്ഞു. അവൻ യേശുവിന്റെ നെഞ്ചോട് ചേർന്ന് കർത്താവേ അത് ആർ എന്ന് ചോദിച്ചു. ചാപ്റ്റർ 19 അതിന്റെ 19 അധ്യായം ആൻഡ് വേഴ്സ് 25 25 വാക്യം. നൗ ദേർ സ്റ്റുഡ് ബൈ ദ ക്രോസ് ഓഫ് ജീസസ് His mother and his mother's sister, Mary the wife of Cleophas, and Mary Magdalene. When Jesus therefore saw his mother and the disciple standing by whom he loved, he saith unto his mother, Woman, behold thy son. Then saith he to the disciple, Behold thy mother. And from that hour the disciple took her unto his own home. 19-25 മുതലുള്ള വാക്യങ്ങൾ. യേശുവിൻ്റെ ക്രൂശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലേഫാവിൻ്റെ ഭാര്യ മറിയയും മത്തലക്കാരത്തി മറിയയും നിന്നിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. Will you also please turn with me to Revelation chapter 1 and verse 17 and 18. വെളിപ്പാട് പുസ്തകം 1 അധ്യായത്തിന്റെ 17 18 വാക്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. And when I saw him, that is John, who says, having seen the Lord Jesus Christ, and when I saw him, I fell at his feet as dead, and he laid his right hand upon me, saying unto me, Fear not, I am the first and the last. I am he that liveth and was dead, and behold, I am alive for evermore. Amen. And have the keys of hell and of death. വെളിപ്പാട് പുസ്തകം 1 അധ്യായത്തിന്റെ 17 18 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്തിനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. And the last scripture is in Revelation chapter 22 and verse 20. He which testifieth these things saith, Surely I come quickly. Amen. Even so,
Come, Lord Jesus. ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു ആമേൻ കർത്താവേ യേശുവേ വരണമേ. And may the good Lord bless the reading of his holy word. ഈ വിശുദ്ധ വചനം വായിച്ചത് ദൈവം നമുക്ക് അനുഗ്രഹിച്ച് നൽകുമാറാകട്ടെ. Four scriptures. നാല് വേദപുസ്തകത്തിലെ ഭാഗങ്ങൾ. Who is the person about whom we read primarily? നാം പ്രധാനമായിട്ടും വായിച്ചത് ആരെക്കുറിച്ചാണ്? It's Apostle John. അത് യോഹന്നാനെ കുറിച്ചാണ്. About whom he is talking about or writing about? എന്നാൽ യോഹന്നാൻ ആരെക്കുറിച്ചാണ് എഴുതുന്നത്? It is the Lord Jesus Christ. അത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. So you see four gestures of John the apostle concerning the Lord Jesus Christ. ആ കർത്താവായ യേശുക്രിസ്തുവിനെ നാല് വ്യത്യസ്ത ഭാവങ്ങളെ അവിടെ താൻ പരിഗണിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. When you read John 13 you find John leaning on the bosom of the Lord Jesus Christ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം നാം വായിക്കുമ്പോൾ യോഹന്നാൻ കർത്താവിന്റെ മാറുടിലേക്ക് ചായിരിക്കുന്നത് കാണുവാൻ കഴിയും. In John 19 you see John lingering at the cross of the Lord Jesus Christ. 19-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ കാണുന്ന ആ കർത്താവേ കാൽവരി ക്രൂശിന്റെ ആ ഭാഗത്തെ താൻ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അവസ്ഥ കാണുവാൻ കഴിയും. Revelation chapter 1 you see John lying at the feet of the Lord Jesus Christ. നമ്മൾ വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽക്കൽ അവൻ അവിടെ ഇരിക്കുന്ന കിടക്കുന്ന ഒരു അവസ്ഥ. And fourthly in Revelation chapter 22 John longing for the appearance of the Lord Jesus Christ. ഒടുവിലത്തെ അധ്യായത്തിൽ നാം വായിച്ചത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവനായിട്ട് ദാഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവനായ ഒന്ന്. Four attitudes of apostle John concerning the person of the Lord Jesus Christ. കർത്താവായേശുക്രിസ്തുവിനെ വ്യക്തിത്വത്തെ സംബന്ധിച്ചിടത്തോളം നാല് വ്യത്യസ്തമായ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. As if these are the four things that every child of God should be impressed on their heart and their life as they wait upon the Lord Jesus Christ. ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ വരവിനായി നിങ്ങൾ കാത്തിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ മനസ്സിലും വളരെ ആഴമായി പതിയേണ്ട നാല് കാര്യങ്ങളാണിത്. John leaning on the bosom of the Lord Jesus. കർത്താവായേശുക്രിസ്തുവിന്റെ മാറിനോട് ചേർന്ന് ചായിരിക്കുന്ന യോഹന്നാൻ. John lingering at the cross of the Lord Jesus. ആ കർത്താവായേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിന്റെ അടുത്ത് ചുറ്റിപ്പറ്റി നിൽക്കുന്നവനായ യോഹന്നാൻ. John lying at the feet of the Lord Jesus. ആ കർത്താവായേശുക്രിസ്തുവിന്റെ കാൽപാദത്തിങ്കൽ അവിടെ മരിച്ചു പോകുന്ന വീണ് കിടക്കുന്ന ഒരു അവസ്ഥ. John longing for the appearance of the Lord Jesus. കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതായ യോഹന്നാൻ. Let us carry these four thoughts this evening impressed on our heart and live our Christian life for the glory of God. നാല് ചിന്തകളും ദൈവനാമ മഹത്വത്തിനായിട്ട് നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിക്കുകയും അതനുസരിച്ചുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവനാമ സഹായിക്കട്ടെ. This is what impressed on the life of Apostle John as far as his relation with the Lord Jesus Christ is concerned. കർത്താവായ യേശുക്രിസ്തുവിനോട് തന്റെ ബന്ധത്തിൽ യോഹന്നാനെ ഏറ്റവും ബാധിച്ചതായ നാല് വശങ്ങൾ ഇതാണ്. Let's come to John 13 and look at the first one. ആ യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് വന്ന് നമുക്ക് ആദ്യത്തെ വാക്യം നോക്കാം. John leaning on the bosom of the Lord Jesus. യോഹന്നാൻ കർത്താവായ യേശുക്രിസ്തുവിനെ മാറോട് ചാരിയിരിക്കുന്ന അവസ്ഥ. And you find that statement is being mentioned there twice. അതേ ആ പ്രസ്താവന അവിടെ രണ്ട് പ്രാവശ്യം ചെയ്തതായിട്ട് കാണുവാൻ കഴിയും. May I tell you, beloved, that this is not easy for one to have this delighted position leaning on the bosom of the Lord Jesus. കർത്താവായ യേശുക്രിസ്തുവിന്റേതായ മാറുടത്തിൽ ചാരിയിരിക്കുന്ന ആ ഒരു മനോഹരമായ അവസ്ഥ ഉണ്ടാകുക എന്ന് പറയുന്നത് അത് എളുപ്പമായ കാര്യമല്ല. Where do you find yourself this evening in your life and relationship with the Lord? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ചുറ്റുപാട് എന്താണ്? One has to pay the cost of it, price for it, to be at the bosom of Christ. കർത്താവിന്റെ ആ മാർഗ്ഗം ചാരിയിരിക്കണമെങ്കിൽ അതിന്റേതായ വില നീ കൊടുത്തേ മതിയാകുള്ളൂ. Else one has to have a devotional love unto the Lord Jesus to be at this position. അങ്ങനെ ഒരു ചുറ്റുപാടിലേക്ക് നീ കടന്നു വരണമെങ്കിൽ കർത്താവിനോടുള്ള സ്നേഹത്തിൽ അതിനോടുള്ള താല്പര്യത്തിൽ ന്യായീകരണം. And we are always reminded, how did John begin his life with the Lord Jesus Christ? കർത്താവായ യേശുക്രിസ്തുവിനോട് ബന്ധത്തിൽ എങ്ങനെയാണ് യോഹന്നാൻ തന്റെ ജീവിതം ആരംഭിച്ചതെന്ന് നോക്കുക. Same gospel will tell you in chapter 1. അതേ സുവിശേഷം തന്നെ 1-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. When he was along with John the Baptist standing with Andrew the another disciple, യോഹന്നാൻ സ്നാപകന്റെയും അതുപോലെ അന്ത്യോസിന്റെയും കൂടെ താൻ കൂടെ ഒരുമിച്ച് നിന്നപ്പോൾ heard the first sentence about the Lord Jesus, behold the lamb of God which taketh away the sin of the world. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുന്ന ആ വാചകം താൻ ആദ്യമായി കേൾക്കുകയുണ്ടായി. And Andrew and this disciple of whose name is not mentioned in the scripture purposely, ആ അന്ത്യോസിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ പേര് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്താത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ആഫ്റ്റർ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ആ ഉടനെ തന്നെ ആ കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിച്ചു. And what an experience that was for both of them. അവർക്ക് രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയൊരു അനുഭവമാണ്. He was ready to pay the price for it. അതിനുള്ള വില കൊടുക്കുവാൻ തക്കവണ്ണം തയ്യാറായിരുന്നു. And when I talk about this evening,
ഈ സത്യാസംഗത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ beloved this is something which is most precious position that you and I in our Christian life should attempt to have നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ നാം ശ്രമിക്കേണ്ട ഏറ്റവും പരിപാലനം ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള കാര്യമായിട്ടിരിക്കുന്നു leaning on the bosom of the Lord Jesus കർത്താവായ യേശുക്രിസ്തുവിന്റെ മാറിൽ ചായിരിക്കുക usually when I talk to children I ask them how many disciples did the Lord call to follow after him സാധാരണ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ കർത്താവിനെ പിന്തുടരുവാനായിട്ട് എത്ര ശിഷ്യന്മാരെ ഞാൻ വിളിച്ചു വേർതിരിച്ചു എന്ന് ചോദിക്കാറുണ്ട് and you get an immediate answer from them അവരെന്ന് പെട്ടെന്ന് അവരോട് പറയും uncle 12 ആ 12 then I ask them why did the lord ask the 12 to follow after him എന്തുകൊണ്ടാണ് ആ 12 ശിഷ്യന്മാരോട് കർത്താവിനെ പിൻപറ്റുവാൻ പറഞ്ഞത് immediately so many answers come out from them പലതരത്തിലുള്ള മറുപടികൾ വരും they say that it is to go for him എന്തുകൊണ്ടാണ് അവനു വേണ്ടി മുമ്പോട്ട് അവനോട് കൂടെ it is to preach with him അവനോട് പ്രസംഗിക്കുവാൻ it is to minister unto him അവനോട് ശുശ്രൂഷിക്കുവാൻ it is to carry the gospel to all the people ആ സുവിശേഷം എല്ലാ ആൾക്കാരെയും മനസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് and when I hear that answer from them അങ്ങനെയുള്ള മറുപടി അവർ കേൾക്കുമ്പോൾ I ask them to turn to Mark's Gospel chapter 3 and verse 14 മാർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ 14-ാം വാക്യത്തിൽ നിന്ന് ശ്രദ്ധയിട്ടിരിക്കുക എന്ന് പറയുന്നു how often even elderly people say the same sentences പലപ്പോഴും പ്രായമുള്ള ആളുകളും അങ്ങനെ തന്നെയാണ് അതേ വാചകം തന്നെയാണ് ആവർത്തിക്കുന്നത് but if you read Mark 3 and verse 14 മാർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ 14-ാം വാക്യത്തിൽ വായിച്ചാൽ the purpose of ordaining this 12 to follow after the Lord Jesus is mentioned there ആ എന്തുകൊണ്ടാണ് ഈ 12 ശിഷ്യന്മാരെ കർത്താവിനെ പിൻപറ്റുവാൻ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടത് Luke says before he ordained them he prayed for them avare thiranjedukkunnathinu munpayitte kartavu avanu koondi prarthichu ennu Luke ezhuthunnu it was all night prayer avare raathri mulanulla prarthana and the next morning he was ordaining this 12 adhu shesham pitta divasam raavile yaar avanu vilichu varu and the reason is mentioned there adhu kaaranam avanu parayittundu and I want none of us to miss that adhu namukku nammal adu nattappettu povanadiyaga for the scripture reads like this And he ordained the 12 that they might be with him and then to go for him. അവനെ കുറിച്ച് ഉദ്ദേശം എന്നാൽ അവനോട് കൂടെ ഈ 12 പേരും ആയിരിക്കുവാനും തുടർന്ന് അവനോട് കൂടെ മുമ്പോട്ട് പോയി പ്രവർത്തിക്കുവാനും തക്കവണ്ണം. Beloved, before they could go for him, his desire is that they might be with him. അവനോട് കൂടെ അവനു വേണ്ടി പോകുന്നതിന് മുമ്പായിട്ട് അവരെ അവനോട് കൂടെ ആയിരിക്കാൻ തക്കവണ്ണമാണ് കർത്താവ് The Lord delights to have that personal, intimate, closer, loving fellowship with each one of his disciples. സ്നേഹമുള്ളതുമായി അതേസമയം വളരെ അടുപ്പമുള്ളതും വളരെ അർത്ഥവത്തുമായിട്ടുള്ള ആ ഒരു ബന്ധം പുലർത്തുവാൻ തക്കവണ്ണം കർത്താവ് നമ്മൾ ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്നു Brother, what are you trying to tell us? എന്താണ് നിങ്ങൾ വാസ്തവത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് വെരി സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രസ്താവന യു ആൻഡ് ഐ ഇൻ അവർ ക്രിസ്ത്യൻ ലൈഫ് ആർ മോർ കൺസേൺഡ് അബൌട്ട് അവർ ആക്ടിവിറ്റീസ് ഫോർ ദ ലോർഡ് ആൻഡ് അവർ എബിലിറ്റീസ് ഇൻ ദ ലോർഡ് ഞാനും നിങ്ങളും നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി നാം ചെയ്യുന്നതായ പ്രവൃത്തികളും അതുപോലെ അത് ചെയ്യുവാനുള്ള നമ്മുടെ കഴിവുകളെ കുറിച്ചാണ് നമ്മൾ പലപ്പോഴും കൂടുതൽ ചിന്തിക്കാറുള്ളത് വിതൗട്ട് ബീങ് അവർ അവൈലബിലിറ്റി വിത്ത് ദ ലോർഡ് എന്നാൽ കർത്താവിന് വേണ്ടി നാം നമുക്ക് അവസരമുണ്ടോ നമുക്ക് അതിനുവേണ്ടി സമയമുണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കാറുണ്ട് ഐ മേക്ക് എ സ്റ്റേറ്റ്മെന്റ് ഹിയർ ഞാൻ ഇവിടെ പ്രസ്താവന പറഞ്ഞോട്ടെ ഗ്രേറ്റ് ആക്ടിവിറ്റി ഈസ് നോട്ട് നെസസറിലി ദ മാർക്ക് ഓഫ് ദ spirituality ore ore vishwasi sambandhichu avane aatmikathinte alavayittalla valare adhigam prayatnangal vishwasathil kaanunnu a question is to be asked to each one of us ourselves naam oruthodu nammode ee chodyam chodikkendathaanu how much of that you and I do for the lord is stemming out of our communion with the lord kathaavulodulla kootayil ninne aano nammude pravartikalellam adin etrathoolam pravartikal naam cheynathu endu naam onnu chindichu nokkendathu brother whatever ministry you are involved in Sister, whatever you do in the name of the Lord, is it stemming out of your personal communion and time and fellowship and that intimate relationship with the Lord? അതുപോലെ തന്നെ അവരോടുള്ള അടുപ്പത്തിൽ നിന്നും അവരോടുള്ള താല്പര്യത്തിൽ സ്നേഹത്തിൽ നിന്നും ആണോ ഈ പ്രവൃത്തികളൊക്കെ ഉള്ളതായി വരുന്നത് ഹൗ ഇമ്പോർട്ടന്റ് ഇറ്റ് ഈസ് ദാറ്റ് ഇത് എത്ര പ്രാധാന്യം വഹിക്കുന്ന കാര്യമാണ് ദാറ്റ് വി ബി വിത്ത് ദ ലോർഡ് ആൻഡ് ദെൻ വി അറ്റംപ്റ്റ് ടു ഡു സംതിങ് ഫോർ ദ ലോർഡ് ഏറ്റവും പ്രാധാന്യം വഹിക്കുന്നത് നാം ആദ്യം കർത്താവിനോട് കൂടി ആയിരിക്കും അതിനുശേഷം നാം കർത്താവിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം ഐ തിങ്ക് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദാറ്റ് ദേർ ഈസ് നോ ഫ്രഷ്നെസ് ഇൻ അവർ മിനിസ്ട്രി അതുകൊണ്ടാണ് പലപ്പോൾ നമ്മുടെ ശുശ്രൂഷകളിൽ ഒരു പുതുമയില്ലാതിരിക്കുന്നത് ദേർ ഈസ് നോ ടൈം ഫോർ ദ ലോർഡ് കർത്താവിനോടുള്ള സമയം നമുക്ക് ചിലപ്പോൾ കഴിയുന്നില്ല ആൻഡ് ദാറ്റ്സ് വൈ വാട്ട്എവർ വി അറ്റംപ്റ്റ് ടു ഡു ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ് ദേർ ഈസ് നോ ഫ്രഷ്നെസ് ഇൻ ഇറ്റ് അതുകൊണ്ടാണ് നാം കർത്താവിന്റെ നാമത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾക്കൊന്നും അത് കർത്താവിന്റെ പുതുമയോ അല്ലെങ്കിൽ
ഒരു ഒരു പ്രത്യേക അനുഭവം കാണാതിരിക്കുന്നു. Instead of freshness, there are always frustrations in the lives of many Christians. അവരെ ഉത്തേജനം ഉണ്ടാകുന്നതിന് പകരമായിട്ട് പ്രയാസങ്ങളും വളരെ ബുദ്ധിമുട്ടായ അവസരങ്ങളുമാണ് കാണുന്നത്. My dear brother, my dear sister, Priya Sohodara, you know this portion of the scripture and the tender occasion that was when these things have happened. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഈ വേദഭാഗ പ്രത്യേകം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. This was a very tender occasion in the life of the Lord Jesus. കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഹൃദ്യമായിട്ടുള്ള ഒരു അവസരമാണത്. This is concerning the first Lord's Supper that he was instituting with his disciples in the upper room. ആ മാളികമുറിയിൽ ആ അപ്പോസ്തലന്മാർ ഒരുമിച്ച് ആദ്യത്തെ ആ കർത്തമേശ ആരംഭിക്കുന്ന ആ സമയമാണ് പറയുന്നത്. But please don't forget, as far as the Lord is concerned, this was the last supper that he desired to have with his disciples. അവരെ മറക്കരുത്, തന്റെ അപ്പോസ്തലന്മാരുമായി ഒരുമിച്ച് തനിക്ക് ഏറ്റവും ഒടുവിലായിട്ട് ഉണ്ടാകുന്ന ആ കൂട്ടായ്മ ആയിരുന്നു ഇത്. It was a very tender occasion. അത് വളരെ പ്രത്യേകിച്ചും ഒരു വളരെ ചുറ്റുപാടായിരുന്നു. And when I read this portion of the scripture, ഈ വേദഭാഗം ഞാൻ വായിക്കുമ്പോൾ, I am so sad and grieved in my heart. എന്റെ ഹൃദയത്തിൽ എനിക്ക് വളരെ വേദനയും പ്രയാസവും ഉണ്ട്. You may ask, brother, why are you grieved? എന്തുകൊണ്ടാണ് നീ ദുഃഖിക്കുന്നത് എന്ന് ചോദിച്ചേക്കാം. You can read the parallel portion of the scripture. ഇതിനോട് അനുബന്ധിച്ചുള്ള മറ്റു വേദഭാഗം നാം വായിക്കാം. And you will know the reason of that. അതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. Maybe you can turn with me to Mark's Gospel chapter 22. Or you can come to Luke's Gospel chapter 22 and look at verse 14. And the 14th vaakyam nokkam. Luke's Gospel chapter 22 and verse 14. Luke's Suvisesham 20 chapter 22 22nd adhyayathinte and verse 14 and the 14th vaakyam. What do we read here? Endana nam avadu vaikkunnu. We read here, and when the hour was come, he sat down and the 12 apostles with him. സമയമായപ്പോൾ അവൻ അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിനിരുന്നു. Look at verse 15, and he said unto them, with desire I have desired to eat this Passover with you before I suffer. അവൻ അവരോട് ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പ് ഈ പെസഹ നിങ്ങളുടെ കൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു. Look at verse 24 now. അതിന് 24th വാക്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക. And there was also a strife among them, which of them should be accounted the greatest. തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി. What a sad situation that was. എത്രയോ ദുഃഖകരമായ ചുറ്റുപാടാണ് അവിടെ കാണുന്നത്. What was going on there? അവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത്? They were all in the upper room. എല്ലാവരും അവിടെ മാളികയിലായിരുന്നു. Just 12 of them. 12 പേര്. And the Lord in the midst. അവരുടെ നടുവിലായിരുന്നു കർത്താവ്. And there was division among them. അവരുടെ ഇടയിൽ ഭിന്നതയും ഉണ്ടായി. There was one like John the apostles who was alone leaning on the bosom of the Lord Jesus. അവരെ അപ്പോസ്തലനായ യോഹന്നാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ മാറു ചാരികൊണ്ടിരിക്കുന്നു. What about the rest of the apostles, the disciples, what they were doing? മറ്റുള്ള അപ്പോസ്തലന്മാർ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? We read that there was strife among them. അവരുടെ തർക്കം ഉണ്ടായി. And they were arguing on the matter, who is greater among us? തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. Is it not a matter of grief for us? അത് നമുക്കൊരു ദുഃഖം ഉണ്ടാക്കുന്ന കാര്യമല്ലേ? Even today when the believers come together, ഇന്നും വിശ്വാസികൾ കൂടി ഒരുമിച്ച് കൂടി വരുമ്പോൾ, how many of them would be found leaning on the bosom of Christ? എത്ര പേർ കർത്താവിന്റെ മാറത്തിൽ ചാരിയിരിക്കുന്നവരെ കാണുവാൻ കഴിയും? Otherwise, how many others would be found having strife or dispute among themselves, accounting who is greater among ourselves? അല്ലെങ്കിൽ മറ്റുള്ളവരിൽ എത്ര പേർ തങ്ങളിൽ വലിയവൻ ആരെന്ന് പറഞ്ഞുകൊണ്ട് തർക്കവും പ്രയാസങ്ങളും ഉണ്ടാകുന്ന ചുറ്റുപാട് കാണും. We see the same situation even today. ഇന്നും നാം കാണുന്ന ഇതേ ചുറ്റുപാടാണ്. But question is, എന്നാ ചോദ്യം എന്താണ്? My dear brother and sister, അല്ലയോന്റെ സഹോദര സഹോദരി, in which group will you be found? ഏത് കൂട്ടത്തിലാണ് നിങ്ങൾ കാണപ്പെടുന്നത്? Accounting yourself greater and competing with others? നിങ്ങളുടെ ആര് വലിയവരോ ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവരോട് കാലം വലിയവനാകുവാൻ നിങ്ങൾ? Or will you be found a disciple like John leaning on the bosom of Christ? അതോ നിങ്ങൾ യോഹന്നാനെ പോലെ കർത്താവിന്റെ മാറത്തിൽ ചാരിയിരിക്കുന്ന ഒരാളാണ് കാണപ്പെടുന്നത്? I am not asking you to raise the hand. നിങ്ങൾ ആരും കൈവെക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. But your heart is speaking to you now. എന്നാൽ നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് ഈ സമയം സംസാരിക്കുന്നു. You know in which group you are fallen today. ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ ഏത് കൂട്ടത്തിലായിരിക്കുന്നു നിങ്ങൾക്ക് അറിയാൻ കഴിയും. Whenever I read this portion, ഈ വാചകം വായിക്കുമ്പോൾ, I have one more thing to say there. ഒരു കാര്യം കൂടി പറയാനുണ്ട്. Beloved, how good it would have been if they would have had strife for that position which John has occupied. ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ആ യോഹന്നാൻ കർത്താവിന്റെ മാല ചാരിയുന്ന പോലെ ആ ഒരു അവസ്ഥയിലേക്ക് പോകാൻ തർക്കിച്ചെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. Why can only John be there? I want to be there. എന്തുകൊണ്ട് യോഹന്നാൻ മാത്രം കർത്താവിന്റെ മാലത്തിൽ
If the strife should have been for this matter, it would have been a great joy and delight. John, leaning on the bosom of the Lord Jesus Christ. It was Mr. J.N. Darby who said like this, I dread great activity without great communion with the Lord. John was at the right place to have the right communication from the Lord. In other words, in this passage you see an order there. There are three things spoken there. First, there needs to be a cleansing to be in communion with the Lord. And without the communion with the Lord, you cannot expect the communication from the Lord. Three things I said. Cleansing, communion, and then communication. Look at verse 8 for a while. When the Lord was cleansing and washing the feet, disciples' feet, chapter 13 and verse 8. John's Gospel, chapter 13 and verse 8. Peter saith unto him, Thou shalt never wash my feet. Jesus answered him, If I wash thee not. Just listen to those words. The Lord was cleansing the feet of the disciples. And he was talking to Peter. If I cleanse thee not, Peter, look at the next part of that verse. Verse 8 says, Thou hast no part or no communion with me. If I wash thee not, you have no part with me. Without being washed, we cannot have communion with the Lord. You and I can expect to get nothing, receive nothing from the Lord if there is still secret sin in our life. It's a cleansing that needs to communion. And communion leads to great communication. You can see that in verse 21. When Jesus had thus said, he was troubled in spirit and testified and said, Verily, verily, I say unto you, that one of you shall betray me. ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് സാക്ഷീകരിച്ചു പറഞ്ഞു. Look at verse 24. And Simon Peter therefore beckoned to him that he should ask who it should be of whom he spake. ശിമോൻ പത്രോസ് അവനോട് ആംഗ്യം കാട്ടി അവൻ പറഞ്ഞത് ആരെ കൊണ്ടെന്ന് ചോദിപ്പാൻ പറഞ്ഞു. Who is asking? ആരെ ചോദിക്കുന്നു? Peter is asking. പത്രോസ് ആണ് ചോദിക്കുന്നത്. Whom is asking? He's telling to John to ask the Lord. Why can't Peter ask directly to the Lord? There is some hindrance with the communication. That's why these three things, my dear fellow believers, remember in your life. You and I can expect to get and receive nothing from the Lord if there is still sin in our life. Sin and the Lord cannot go together. There needs cleansing first. Only then comes the communion with the Lord. And only then follows the communication from the Lord. That's why when we read John leaning on the bosom of the Lord Jesus, we see him at the right place to receive the right communication. Sometimes some youngsters come and ask me, Uncle, which book did you read and prepare your messages?
സഹോദരൻ ഏത് പുസ്തകം വായിച്ചിട്ടാണ് ഈ ദൂതുകളൊക്കെ പ്രസംഗിക്കുന്നത്? Which commentary is good, uncle? ഏത് കമന്ററിയാണ് നല്ലതായിട്ടുള്ളത്? Which encyclopedia I should refer to? ഏത് എൻസൈക്ലോപീഡിയ വേണം വായിക്കേണ്ടത്? Which Bible dictionary should I have? ഏത് വേദപുസ്തകത്തിന്റെ ഡിക്ഷണറിയാണ് വായിക്കേണ്ടത്? Who is your favorite writer? ആരാണ് ഏറ്റവും താല്പര്യമുള്ളതായ എഴുത്തുകാരൻ? Well, then I put my hand across their shoulders and say, this is the secret of our Christian life. അവരെ തോൾ കൈയിട്ടോട് ഞാൻ ഇങ്ങനെ പറയും, ഇതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ രഹസ്യം. You just spend time with the Lord and the Lord will delight to speak to you. നീ കർത്താവുമായിട്ട് അവന്റെ സന്നിധാനത്ത് സമയം ചെലവഴിക്കുക, അവൻ നിന്നോട് സംസാരിപ്പാർത്തോണ്ട് ഏറ്റവും താല്പര്യമുള്ളവനായിട്ട്. And the Lord can speak only if you are found in communion or in part with him. ആ കർത്താവിനോട് നീ കൂട്ടായ്മ ആചരിച്ച് അങ്ങനെ ആയിരുന്നെങ്കിൽ മാത്രമേ കർത്താവ് നിന്നോട് സംസാരിക്കൂ. And you can have communion only if you are really having cleansing daily in your life. എല്ലാ ദിവസേനയുള്ള ശുദ്ധീകരണം നിന്റെ ക്രിസ്ത്യൻ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ നിനക്ക് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ തുടരുവാൻ കഴിയൂ. It is good to read this as a theory. But how can you apply it practically in our life? നമുക്ക് ഇത് വായിക്കുന്ന കാര്യങ്ങൾ എളുപ്പം നല്ലതുമാണെന്ന് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കുവാൻ കഴിയുമെന്ന് നാം ചിന്തിക്കണം. Let me show you one secret that is found here. ഇവിടെ കാണുന്ന ഒരു രഹസ്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. How to find out where you and I stand today in our relationship with the Lord Jesus. കർത്താവായ യേശുക്രിസ്തുവുമായിട്ട് നമ്മുടെ ബന്ധത്തിൽ നാം എവിടെ ഞാനും നിങ്ങളും ആയിരിക്കുന്നു എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. Because nobody sitting here will say that you are not in closer relationship with the Lord. ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ ഞാൻ കർത്താവുമായിട്ട് നല്ലൊരു ബന്ധത്തിലല്ല എന്ന് പറയില്ല. But how to identify whether I am in that closer relationship with the Lord like Apostle John? അപ്പോസ്തലനായ യോഹന്നാനെ പോലെ നല്ല കർത്താവുമായിട്ട് നല്ലൊരു ബന്ധത്തിൽ ആയിരിക്കുന്നു എന്നെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. Look at that communication that John is having with the Lord. In John's Gospel chapter 13 and look at verse 25. He then, lying on Jesus' breast, saith unto him, Lord, who is it? Just underline that question for a while. അതിനുള്ള ആ ചോദ്യം ഒന്ന് അടിവരയിട്ട് ശ്രദ്ധിക്കുക. What did John say? എന്താണ് യോഹന്നാൻ പറഞ്ഞത്? John is talking to the Lord. കർത്താവിനോട് സംസാരിക്കുകയാണ്. Still leaning on the bosom of the Lord. കർത്താവിന്റെ നെഞ്ചത്ത് ചായിരിക്കുകയാണ്. And asking about the one who is going to betray the Lord. അവനെ തള്ളിപ്പറയുവാൻ പോകുന്നതായിട്ടുള്ള ആ ആൾ ആരാണെന്നുള്ള ചോദ്യം. How did he speak to him? എങ്ങനെയാണ് സംസാരിച്ചത്? Lord, who is it? കർത്താവേ ആരാണ്? After having studied this scripture portion, we were just talking in our family prayer time. And suddenly my son, who is here, thank God for that, he said, Papa, did you notice one thing there? I said, what is that? He said, see what Apostle John is telling there. John is saying, Lord, who is it? യോഹന്നാൻ പറഞ്ഞത് ഇതാരാണ്? But Papa, did you compare with what rest of the disciples were saying? മറ്റുള്ള ശിഷ്യന്മാർ എന്താണ് പറഞ്ഞത് എന്ന് താരതമ്യപ്പെട്ട് നോക്കിയോ? Maybe you can also turn to that portion. ആ ഭാഗത്തേക്ക് നമുക്ക് തിരിയാം. In Mark's Gospel chapter 14. Mark's Gospel chapter 14. മാർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം. And look at verse 19. അതിന്റെ 19-ാം വാക്യം നോക്കൂ. And it says like this. അതിങ്ങനെ വായിക്കുന്നു. Verily, verily, verse 18, I say unto you, one of you which eateth with me shall betray me. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലെ 19-ാം വാക്യം 18 first. 18-ാം വാക്യം വായിക്കാം. അവർ ഇരുന്ന് ഭക്ഷിക്കുമ്പോൾ യേശു, നിങ്ങൾ ഒരുവൻ എന്നോടുകൂടെ ഭക്ഷിക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. Now look at verse 19. 19-ാം വാക്യം ശ്രദ്ധിക്കുക. And they, that is rest of the disciples, began to be sorrowful and to say unto him one by one, is it I? Is it I? അവർ ദുഃഖിച്ചു ഓരോരുത്തൻ ഞാനോ ഞാനോ എന്ന് അവനോട് ചോദിച്ചു തുടങ്ങി. Oh, it's a good comparison there. ഇത് നമ്മൾ വലിയ നല്ലൊരു താരതമ്യപ്പെടുത്താൻ കഴിയും. John was confident that he is not that person who is going to betray the Lord. ആ കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ പോകുന്ന കൂട്ടത്തിലുള്ള ഒരാളല്ല എന്ന് യോഹന്നാൻ നല്ല ബോധ്യമുണ്ടായിരുന്നു. That's why he said, Lord, who is it? അതുകൊണ്ടാണ് വളരെ ധൈര്യത്തോടെ പ്രാഗൽഭ്യത്തോടെ യോഹന്നാൻ കർത്താവിനോട് ചോദിക്കാൻ കഴിഞ്ഞ കർത്താവേ ആരാണത്? But what about this rest of the disciples? എന്ന മാത്രം അതിശേഷമുള്ള മറ്റുള്ള അപ്പോസ്തലന്മാരെ സംബന്ധിച്ചിടത്തോളം they are asking one to another. Lord, is it I? Is it I? Is it I? Is it not happening in the assemblies today also? When they hear the message, is it I? Is it I? Oh, he has spoken it to me. This was a taunting message for me. Oh, today's message was only for me.
The question comes before them, is it I? അവരുടെ മുമ്പിൽ വന്ന ചോദ്യം ഇതാണ്, ഞാനാണോ? But what about John? Because he was having that delightful position with the Lord. He was not involved in the arguing of the disciples which they were counting for themselves. Who is greater among themselves? And that's why he could very well say, who is it, Lord? My dear brother, my dear sister. First thing that we find about John in this portion of the scripture. John leaning on the bosom of the Lord Jesus. Before I proceed ahead, may I just request you to look into your own lives. Because this is what the Lord desires for you and for me. To be closer to the Lord. To be in communion with the Lord. To be cleansed by the Lord. To be receiving communication from the Lord. And then let me assure you for sure, the little that you do in the name of the Lord thereafter will bring a great refreshing from your own soul and also to others. That's why when sometime we hear the ministry of God's word, we are touched in our heart. We know the presence of God. We can very well find out that this person has come out of the sanctuary. Else we know the rest of the experiences of our lives. May we have this delightful position which Apostle John had. John leaning on the bosom of the Lord Jesus Christ. Don't stop there. Because you got to go little ahead. John lingering at the cross of the Lord Jesus. It was not easy lingering with the Lord Jesus. He was not enjoying that closer fellowship with the Lord only. He was ready to go with him. Ready to go for him. It was not easy, my beloved, to be lingering at the cross of the Lord Jesus Christ. It was not easy to be with him in the garden. It was not easy to be with him in the courtroom. It was not easy to be with him at the cross. But at each place you find John is occupying that position. What are you occupied with? Are you found today at the cross of the Lord Jesus Christ? Last evening we were talking in a family fellowship about our forefathers who paid the price to come out and live a separated Christian life. They have to leave their homes. They have to leave and be excommunicated from the society. They were ready to pay the price for it. Are you standing near the cross of the Lord Jesus Christ? It is a good thing to be coming together in a fellowship like this and sing to the Lord, worship the Lord, pray to the Lord, preach the word of God, enjoy the fellowship and fellowship meals thereafter. It is one thing to have this delightful private fellowship with one another and with the Lord. But how many of us are ready to stand near the cross of Christ
in our public life. എന്നാൽ നമ്മുടെ പരസ്യമായ ജീവിതത്തിൽ ഈ കാൽവരി കർത്താവിന്റെ കാൽവരി ക്രൂശിനെ അടുത്ത് നിൽക്കുവാൻ നമ്മൾ എത്ര പേർ തയ്യാറാണ്? In this private life, this is good enough. വാസ്തവത്തിൽ ഇങ്ങനെയുള്ളവരെ കൂടി വരവേണ്ടത് വളരെയുണ്ട്. What about in your school? നമ്മുടെ സ്കൂളിൽ എന്താണ് ചുറ്റുപാട്? What about in your colleges? കോളേജിൽ എന്താണ് ചുറ്റുപാട്? What about in your workplace? നമ്മുടെ ജോലിസ്ഥലത്ത് എന്താണ്? What about in your neighborhood? നമ്മുടെ നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടിൽ whomsoever you come in touch with, do they know that you are a Christian? നമ്മോട് നമ്മെ ബന്ധപ്പെടുന്ന നമ്മോട് ബന്ധപ്പെടുന്ന ആളുകൾക്ക് നാം ഒരു ക്രിസ്ത്യാനാണെന്ന് അറിയാൻ കഴിയും. How many of them have compromised to live their spiritual life and their moral life when it comes to their public life? തങ്ങളുടെ വലിയ ജീവിതം നന്നായി കാണുന്ന എത്രയോ പേർ തങ്ങളുടേതായ രഹസ്യ ജീവിതവും അതുപോലെ തന്നെ തങ്ങളുടെ ധാർമ്മിക ജീവിതവും ഒക്കെയും John is not only seen in his private life closer to the Lord, but in his public life he is ready to take stand for the Lord. You will not know the impact of standing for the Lord outside unless you hear this example. I wouldn't have been here today had not been that brother in my life, say about 35 years back. I'm talking 35 years back, when I was a young bachelor, just came to know the Lord in my life. I didn't know the scriptures. I didn't know rest of the doctrines of the scriptures. One thing I knew for sure, I'm born again child of God. I cannot go back to the denominational churches again. So I was praying and asking the Lord, give me a fellowship of like-minded believers. I was serving in the Indian Air Force. As usual, I went to the mess and taken my food. I was sitting at the dining table. And before I had my food, I gave thanks to the Lord. And then after a while, I found another person coming and sitting across me. He kept his plate there. And he also prayed a prayer. I was surprised. I surely thought this is more than an ordinary Christian. I entered into a conversation with him. I asked him, are you a Christian? He said, yes, I am a Christian. I asked him, are you a born again Christian? He said, I am a born again Christian. And what a joy it was for me. Then I told him, since he was elderly brother, this happened in Allahabad, and my dear brother Sunny is there, who is sitting in this congregation. Yeah, we have been very close and having an intimate fellowship there in that assembly. I asked Isaac, the brother Isaac, like this, brother, I have come to Allahabad for my posting and I don't know this place at all. I am longing to have fellowship with Christians. You know what Isaac said? He had just come for a day there. Next day he was supposed to go back to. Then he said, tomorrow morning we'll go to the place where I used to go. He took me to the house of one of the Lord's servants, brother M.M. Matthew. He is with the Lord today. Then he took me to the house of brother P.S. Samu. These were the two Lord's servants who have been my spiritual fathers. I owe my life to them. Isaac just led me to their house. And Isaac went back to his work. It was just simple prayer that he prayed in the mess led me to the assembly fellowship for last 35 years. And that's why I'm here. കഴിഞ്ഞ 35 വർഷക്കാലം ആ സഭയുടെ കൂട്ടായ്മയിൽ ആയിരിക്കാൻ അനുഗ്രഹിക്കപ്പെടുവാൻ ഇവിടെ ആയിരിക്കാനൊക്കെയും ആ ഒരു ചെറിയ പ്രാർത്ഥന
Can you think of the impact of the public life? ആ പരസ്യ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്നതായ അതിന്റെ അതിന്റേതായ ഇഫക്റ്റ് അല്ലെങ്കിൽ എന്താ ചിന്തിക്കുന്നത്? Because Isaac did not hesitate to pray before he had his food in the mess. താൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ആ മെസ്സിൽ വെച്ച് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഐസക് സഹോദരന് തോന്നിയതുകൊണ്ട് താൻ ചെയ്തതുകൊണ്ട് അത് വലിയ ഒരു ഭാഗ്യമാണ്. He would have never thought a person like this will be in the Lord, in the fellowship, in the service and preaching and teaching God's word. Because of that, adu muhamara ingineru sahodaram devathe kudunaya maanikkeyum kalpirapadiyum vajanam padikkeyum devathinu vendi daasanaayittu vajanam shushikkeyum cheyyumennu than arinjirunnu. Many Christians have compromised their public stand today. Aneka vishwasigale sambandhichirathum avare parishumaya jeevathil avarku oru nilapadum illa. They can sing of the cross here. Avare sambandhichirathum they can sing of the cross here. Avaru ivare kurithu krushine kurithu paaduvaanga. They can talk of the cross here. Aa kartha krushine kurithu samsaarippaanga. They can preach about the cross here. Krushine kurithu avaru vasaikkuvaanga. When it comes to their public life, na avare parasya jeevathilekku they have compromised on every step. Alla kaaryangalum avaru adinanjanam cheythu kanjirikkum. John was ready to pay the price and be at the cross, lingering at the cross. Enna yohannanu oru vira koduthaayalum aa kartavinte krushinte chuttipetti nilkkuvaan thakkonna than thayaarayirunnu. If you say you are lingering at the cross of Christ, ningal യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ അടുത്ത് ചുറ്റിപ്പെട്ട് നിൽക്കുന്നുവെങ്കിൽ three things should be true in your life. നിങ്ങളുടെ ജീവിതത്തിൽ മൂന്ന് കാര്യങ്ങൾ വാസ്തവമായിരിക്കണം. Apostle Paul says in Galatians chapter 6 and verse 14. ആ ഗലാത്യരിലെ 6:14 അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെ പറയുന്നു. The world is dead unto me and I am dead to the world. ഈ ലോകം എനിക്കും ഞാൻ ലോകത്തിനും മരിച്ചിരിക്കുന്നു. ലോകം എനിക്കും മരിച്ചിരിക്കുന്നു. What is that? If you say you are standing near the cross of Christ. കർത്താവായേശുവിന്റെ ക്രൂശിന്റെ അരികത്ത് നിൽക്കുന്നു നീ പറഞ്ഞു. Beloved, the world will be dead for you. എന്നാൽ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ലോകം നിനക്ക് ഒരു കാര്യമല്ല, ലോകം നിനക്കോട് ബന്ധമില്ല, അത് നിനക്ക് നടന്നു പോയിരിക്കുന്നു. Oh, how many of us have compromised with the world today? എന്നാൽ നാം എത്ര പേര് ഈ ലോകവുമായിട്ട് അനുബന്ധം ചെയ്ത് ജീവിക്കുന്നു. The customs of the world. ഈ ലോകത്തിന്റേതായ അനുഷ്ഠാനങ്ങൾ. The cultures of the world. ഈ ലോകത്തിന്റേതായ സംസ്കാരങ്ങൾ. The traditions of the world. ഈ ലോകത്തിന്റേതായ പഴയ കാര്യങ്ങൾ. The fashion of the world. ഈ ലോകത്തിന്റേതായ ഫാഷൻസ്. The language of the world. ഓരോ ഭാഷകളും. The clothing of the world. നമ്മുടെ ഉടുപ്പുകളും. You cannot make a difference between a believer and unbeliever when you go outside. നമ്മൾ ഒരു വഴിയിൽ പോയാൽ വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ ഇതിന് യാതൊരു വ്യത്യാസവും കാണാൻ കഴിയില്ല. No difference. ഒരു വ്യത്യാസവുമില്ല. They have compromised with the world. അതെല്ലാം ഒരുപോലെ ആയി തീർന്നിരിക്കുന്നു. How many of the worldly things are still entering into the lives of so called believers today? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ലോകത്തിൽ നിന്ന് എത്രയോ കാര്യങ്ങളാണ് കടന്നു വന്നത്. Is it you, brother? Is it you? അതെ സഹോദര. Is it you, sister? Just examine your own lives. നമ്മുടെ സ്വന്തം ജീവിതത്തെ നമുക്ക് പരിശോധിക്കുക. How many unwritten practices have controlled the lives of men and women? ആ വാസ്തവത്തിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എത്ര എഴുതപ്പെടാത്ത എത്രയോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. So many superstitions are there. അനേക അന്ധവിശ്വാസങ്ങളുണ്ട്. It is there automatically in the lives of believers. അതുകൊണ്ടെങ്കിൽ അവർക്കും എല്ലാ വിശ്വാസികളുടെ ജീവിതത്തിലുമുണ്ട്. We come from a land of all superstitions. സകലവിധമായ അന്ധവിശ്വാസങ്ങൾ ഉള്ള ഒരു രാജ്യത്താണ് നാം വരുന്നത്. Even if a cat crosses me, if I have to travel to some distance, I will not continue my journey. ഒരു നാം എവിടെക്കാണ് യാത്ര പോകുമ്പോൾ ഒരു പൂച്ച വട്ടം ചാടിയാൽ പിന്നെ നാം മിക്കവാറും യാത്ര തുടരുകയില്ല. When they come for the house inauguration, ഒരു ഗൃഹപ്രവേശനത്തിന് വന്നാൽ, well, the prayer is going on there, നടന്നുകൊണ്ടിരിക്കുമ്പോൾ, word is being preached there, അവിടെ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, suddenly afterward you find all are entering into another room. പലരും മറ്റൊരു മുറിയിലേക്ക് പോകുന്നതായിട്ട് കാണാൻ കഴിയും. From the front room to the inner room. മുൻപിലുള്ള മുറിയിൽ നിന്ന് പുറകിലുള്ള മറ്റു മുറിയിലേക്ക് പോകും. All of them going to the kitchen. അടുക്കളയിലേക്ക് പോകും. I was surprised when I saw that first time. അത് ആദ്യമായി കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമുണ്ടായി. When I went to the kitchen, അടുക്കളയിലേക്ക് പോയപ്പോൾ I found the gas was on. അവിടെ ഗ്യാസ് കത്തുന്നുണ്ട്. And the milk was kept in a pot over the gas. അവിടെ പാത്രത്തിൽ പാലുണ്ട്. I was thinking, what are they expecting for? അതെന്താണ് അവർ പ്രതീക്ഷിക്കുന്നത്? Well, they were all expecting when the milk will spill over. അവരെല്ലാവരും നോക്കിക്കൊണ്ടിരുന്ന കാര്യം എപ്പോഴാണ് പാല് തുളച്ച് തൂകി പോകുന്നത്. Then I asked, brother, what is this? ഇതെന്താണെന്ന് ചോദിച്ചു. Brother, this is our tradition. ഇത് നമ്മുടെ കുമ്പാരമുള്ള ഒരു ചടങ്ങാണ്. Unless the milk is spilled over, we cannot have God's blessings in our house. പാല് തിളച്ച് തൂകി പോയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകാൻ കഴിയില്ല. ഞാൻ ഭയപ്പെട്ടു. You take time out, my brother. You take time out and study how this customs have come in our lives. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ എങ്ങനെ കടന്നു വന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി പഠിക്കുവാൻ സമയമെടുക്കണം. And you will be shocked to know that behind every of such customs there are heathen gods and goddesses. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഏർപ്പാടുകളൊക്കെ പുറകിലുള്ള
ജാതികളുടേതായ ദൈവങ്ങളും ഇതിന് പുറകെ ഉണ്ടെന്ന് കാണുവാനായിട്ട് കഴിയും. When a new bride enters into the house, ഒരു പുതിയ മണവാട്ടി ഒരു ഭാഗത്തേക്ക് കടന്നുവരുമ്പോൾ, this girl probably doesn't know how to enter in. ആ പെൺകുട്ടിക്ക് ഒരുപക്ഷേ എങ്ങനെ വീട്ടിലേക്ക് കയറണമോ എന്ന് അറിയില്ല. As usual she starts walking in. അങ്ങനെ നടന്നു വരുന്നു. ഓ മോളെ എങ്ങനെയല്ല. Wait, it's not like that. Wait there for a while. Right foot first. Why right foot first? Then only your stay in the house will be a blessing. I can go on naming one after another 1001 superstitions. If you say you are born again Christian, വീണ്ടും ജനിച്ച ക്രിസ്ത്യാനിയാണെങ്കിൽ the world should be dead for you brother. ഈ ലോകം നിനക്ക് ഇരവാട്ട് യാതൊരു ബന്ധവും. The worldly things should be dead for you sister. ഈ ലോകത്തിലുള്ള കാര്യങ്ങളൊക്കെ നീ അതിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നതായിരിക്കും. We are separated from this world. ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടവരാണ്. It's not only when we stand near the cross of the Lord Jesus Christ we are free from all legalism. കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശിന്റെ അടുത്ത് നിൽക്കുമ്പോൾ മാത്രമല്ല നമ്മൾ ഇങ്ങനെയുള്ളതായ നമ്മുടെ അവസ്ഥകൾ മാറേണ്ടത്. But we are also free from all nationalism. നമുക്ക് നമ്മുടെ രാജ്യത്തിന്റേതായ കാര്യങ്ങളും അല്ലെങ്കിൽ അതിന്റെ ബഹുമാനങ്ങളും നമ്മൾ വിട്ടുപോകണം. You can read that in Colossians chapter 3 and verse 11. If you are lingering near the cross of the Lord Jesus Christ, no worldliness should be seen in your life. Secondly, no discrimination of nation or language should be seen in your life. No legalism bandhanangal. And no nationalism differences. Colossians 3 and 11 says, where there is neither Greek nor Jew, circumcision nor uncircumcision, barbarian, Scythian, bond nor free, but Christ is all and in all. അതില് യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല. Beloved, please don't forget this truth. Standing near the cross means no worldliness, no such differences as far as language or place or whatsoever is concerned. How many believers have forgotten this truth today? When he was crucified on the cross, we read the curtain was torn apart from top to bottom. The curtain is removed. The walls of separation are broken down. And still you have walls of separation in your lives? Do you make differences between the educated and uneducated? Literate and illiterate? Rich and poor? Black and white? Oh, you can name it those differences. Well, outwardly this won't be seen. But when it comes to the practical life, it is seen. Especially when they go for the marital relationships. You just find out how many things they look for. So many walls are there. അതിന് പല ചുമരുകളുണ്ട്. And that's how they live their Christian life. അങ്ങനെയാണ് അവരുടെ ക്രിസ്ത്യൻ ജീവിതം നയിക്കുന്നത്. Oh, how different it would be if you happened to come to my place. People coming to the Lord from different backgrounds. Poor people. Tribals. The tribals. And if you meet them, if you see the way they stay and the way they eat and the way they live, you cannot go close to them. Brother Binoy had been there twice into my place. He had seen it with his own eyes. Poor people, but saved by the grace of the Lord Jesus. You know, when we go to these places and when we reach
these believers, as we meet one another, we hug one another, I have seen tears coming out of their eyes. How can this brother hug me? Because if you go close to these people, their clothes will stink. Their body will stink. Their house will stink. Everything is dirty there. But if you see the love that is there in their heart, I don't think that would be seen in many of so-called churches today. Brother, is there a wall of partition in your life? Is there a wall of separation in your life, dear sister? Cross has broken it down. No nationalism, no differences. And no egoism, thirdly. We read that in Philippians chapter 2. If you are lingering near the cross of the Lord Jesus, there is no self. There is no place for me, my, I, and self. The I should be crucified on the cross. If any man would come after me, let him deny himself. Is that self really crucified? Is that self in my life really denied? That is what means to stand or linger near the cross of Christ. It is one thing to have this private life and enjoy fellowship with the Lord and Lord's people. But it is just the other to stand for the Lord in our public life. Are you taking a stand for the Lord in your public life? No world. No to the world. No to the discrimination. And no. And no to self. Then you are the one who is lingering to the near the cross of the Lord Jesus. John, leaning on the bosom of the Lord Jesus. John, lingering at the cross of the Lord Jesus. Look at the third one. John, lying at the feet of the Lord Jesus. Oh, what a beautiful position that was. He was moving from bosom to the feet. And when you think of that, ask which was the day that this happened. And when was this happening? Bible says it was on the Lord's day. And it's happening in the life of Apostle John. On the Lord's day? What should be the thought of Apostle John? He should be thinking about God's people gathering in their local assemblies. But he was in the Isle of Patmos. He was there for the sake of the word of God and the testimony of the Lord Jesus. He was missing that meeting of the believers in the local assembly. But when you read this portion of the scripture, what a compensation the Lord has given to him. A unique worship that he had seen there. He has seen the vision of the resurrected Lord Jesus Christ. That speaks of the supremacy and sufficiency of the Lord Jesus. He has seen the Lord himself. And he fell at his feet. When was it last that you have
have seen the Lord Jesus and fell at his feet to worship him. I'm not talking about the dreams and visions now. I'm talking about the glories of Christ impressed on your heart. The awe and reverence towards the Lord. Look at your coming to the church. Look at your sitting in the church. Look at your participating in the church. That itself will speak to you. How closer are you to the Lord? Or how serious are you in your Christian life? What made him to fall at the feet of the Lord Jesus? He has seen a great light. And it was a light shining from the face of the Lord Jesus, bright as the sun in its noon time. Where was he? In the Isle of Patmos. And what he has seen? A glorious light. He fell at his feet. You know why? Beloved, around us is a darkness. Inside us should be that light. It was a night time experience outside. But it was a daytime experience inside. I say assembly should be a daytime experience for a believer. Darkness outside in the world. But when we come to the house of God, the glory of the Lord shines there. If that is impressed on my heart, your worship will be changed. Your coming will be changed. Your words will be changed. Your attitude and every aspect of your Christian life will be changed. Let me show you one more thing there. I'm surprised when I read that verse 17. Revelation 1:17. And I fell at his feet as dead, Bible says. And then he laid his right hand upon me. And he said unto me, fear not. Oh, what a lovely statement that is. Beloved, only if you are fallen at the feet of the Lord Jesus, you will enjoy the right hand ministry of the Lord Jesus. That would be an another hour message for us to speak about the right hand ministry of the Lord Jesus. He fell at his feet and the right hand of the Lord was upon him. What did it say? Fear not, John. Fear not, John. I think we need that. You need that. Every one of us need that. But I am shocked when I read that statement. Which hand the Bible says? The right hand. But you read verse 16. The right hand had something else in its hand. What was in his right hand? He had seven stars in his right hand. What are these seven stars? These seven stars are the seven angels of the seven churches written in verse 20. Now come, just meditate with me. Right hand already has seven stars. But the right hand has fallen upon the hand of this apostle. What does it speak to us? Beautiful truth. The right hand holding seven stars speaks about the collective ministry of the Lord Jesus Christ for all the churches.
ആ കയ്യിലുള്ള ഏഴ് നക്ഷത്രങ്ങൾ ഏഴ് സഭകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് കർത്താവിന്റെ ഒരുമിച്ചുള്ളതായ സഭകൾക്കുള്ള ശുശ്രൂഷ കാണിക്കുന്നു. Every assembly, every ministers are in the right hand of the Lord. ഓരോ സഭയും ഓരോ ശുശ്രൂഷകനും കർത്താവിന്റെ വലതുകൈയിൽ ഇരിക്കുന്നു. He is busy with his right hand for his collective ministry for all the assemblies and the angels of the assemblies. ഓ എല്ലാ സഭകളെയും സഭയുടെ ദൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെയും ഒരുമിച്ച് വ്യാപകമായി തന്നെ ചെയ്യുന്ന ശുശ്രൂഷകൾ. But now listen very carefully. His right hand, which holds seven stars, speaks about his collective ministry. It is not so occupied that he is not available for his one servant who needs that right hand ministry. ഏഴ് കൈയിലുള്ള അവന്റെ കൈയിലുള്ള വലത് കൈയിലുള്ള ഏഴ് നക്ഷത്രങ്ങളും ഏഴ് ദൂതന്മാരെയും സഭകളെയും പ്രതിനിധീകരിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തിക്ക് യോഹന്നാനെക്കുള്ള ഒരു വ്യക്തിക്കും ആ വലം കൈ അവിടെ ഉണ്ട്. അതിനായിട്ട് അവിടെ ആവശ്യമായിട്ടുള്ള ഉണ്ട് എന്നുള്ള കാര്യം. The Lord is not busy with his collective ministry. ആ തന്നെയുള്ള പൊതുവെയുള്ള ശുശ്രൂഷകളെ സംബന്ധിച്ചിടത്തോളം താൻ വളരെ ബിസി ആയിട്ടിരിക്കുന്നു. He is not available for a needy believer for his personal ministry. എന്നാൽ ഒരു വിശ്വാസിക്ക് പോലും തന്റെ വ്യക്തിപരമായ ജീവിതത്തിലുള്ള ആവശ്യത്തിന് കർത്താവ് അവിടെ ഉണ്ട്. The Lord is there for you, brother. പ്രിയ സഹോദര, കർത്താവ് നിനക്കായിട്ട് അവിടെ ഉണ്ട്. The Lord is there for you, sister. സഹോദരി, കർത്താവ് നിനക്കായിട്ട് അവിടെ ഉണ്ട്. But when? Only when you are found at the feet of the Lord Jesus. How can you be found at the feet of the Lord Jesus? If you do not linger at the cross of the Lord Jesus. How can you linger at the cross of the Lord Jesus? If you are not leaning on the bosom of the Lord Jesus. John is found in these three positions. My time says go faster. Let me say the fourth one. Even so, come, Lord Jesus. John longing for the appearance of the Lord Jesus. John is praying that prayer. That is the last prayer recorded in the Bible. Even so, come, Lord Jesus. Which coming is talking about? We know the second coming is spoken in two parts. First, the Lord coming for the church, we call it rapture. Second, the Lord is coming with the church, we call it second advent. So when John prays this prayer, which aspect of his coming he's talking about? Is he talking about the first part of his second coming or the second part of his second coming? Is it rapture that he's longing for? Is it second advent he's longing for? What is he longing for? എന്താണ് താൻ ആഗ്രഹിക്കാൻ വേണ്ടി പ്രതീക്ഷിക്കുന്നത്? He's longing for the rapture. ആ ഉൾപ്രാപണത്തിന് വേണ്ടിയിട്ടാണ്. He's longing for the first coming. First part of the second coming. കർത്താവിന്റെ രണ്ടാം വരവിന്റെ ആദ്യ ഘട്ടത്തെ കുറിച്ചാണ് താൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. The Lord is coming for his people. Even so, come, Lord Jesus. John is longing for the appearance of the Lord Jesus. I move from house to house. Even within the states, I traveled many places. But when I came to your house, brother, usually I log into the internet. To have an access to the internet and then to Skype to my family and talk to them. I was surprised when I saw the name that is given for your net. Because it pops up on my computer. It pops up on my computer. And it read like this. Eternal perspective. I read so many internet names given to that, many homes. But first time I read eternal perspective. What are you trying to tell, brother? What is impressed on your heart, brother? What thoughts are impressed on your heart, sister? I say in one sentence this
statement. How good it will be if we pray this prayer to the Lord. Lord, stamp eternity on my eyeballs so that all that I see, I might see in the light of eternity. John, whether he began his ministry with the Lord, his walk with the Lord from John 1. Or you see in chapter 13, leaning on him. Chapter 19, lingering around him. Revelation 1, falling at his feet. All these years of his life. From beginning to the end of his life. One thought impressed in him. The Lord is coming. The Lord is coming soon. So he closes with this statement. Even so, come Lord Jesus. How good it will be, brother and sister, if each day of our life we say the same thing. Living our life, each day of our life in this anticipation of the soon coming of our Lord Jesus. That will change your lifestyle. That will change your priorities. That will change your attitudes. That will change your personalities, brother. What is impressed on your heart? We are passing by. This is not our home. We are going to go. Are you living in an anticipation of the soon coming of the Lord Jesus? Oh, if that is true, you will live a holy life for the Lord. You will live a faithful life for the Lord. You will involve yourself in laboring for the Lord. This is temporary that we are passing through. You know it, and I know it, that we are not going to carry anything of this life with us. But one thing you can carry. One thing you can carry. Remember the words of Apostle Paul. My dear beloved brethren, what did he say to the church at Corinth? Be steadfast and unmovable. Be steadfast and unmovable. 1 Corinthians 15:58. Be steadfast and unmovable. For your labor in the Lord is not in vain. A glass of water. A little thing for the Lord. You are sure to receive the reward thereof. How much can I speak about it? But many hands are closed today. Many pockets are closed today. Many homes are closed today. Many cupboards are closed and banks are closed today. Forget about those things. Many mouths are closed today. They can speak of sports. They can speak about weather. They can speak about politics. When was it last you have spoken something about the Lord Jesus to somebody? Are you living in anticipation of the soon coming of the Lord? In Kalishari there are two Ammachis. I was told about them in one of the place. Both are sisters. They are around 90 years of age. One is a spinster. And the other sister is a widow. Big house, but only two of them are staying there. Children are scattered in various places. It is one of their son who told me. Each morning, afternoon, evening, one of the sister comes out. She looks at the sky and shouts from there, "Dee, everybody! So, you come here." She's calling her sister. I see some movements of the clouds there. Is the Lord coming now? Is the Lord coming now?
They look at the clouds and go inside. ആ മേഘങ്ങളെ നോക്കിയിട്ട് വീണ്ടും അമ്മച്ചി വീടിനകത്തോട്ട്. By evening the other sister comes out. വൈകുന്നേരമാകുമ്പോഴേക്കും മറ്റേ സഹോദരി മറ്റേ അമ്മച്ചി പുറത്തോട്ട് വരും. She looks at the movement of the clouds. ആ മേഘങ്ങളൊക്കെ നീങ്ങുന്നത് ശ്രദ്ധിക്കും. She calls her sister. തന്റെ സഹോദരിയെ വിളിക്കും. Come soon. See whether the Lord is coming. പെട്ടെന്ന് വെളിയിലേക്ക് വരിക അമ്മച്ചി കർത്താവ് വന്നു നോക്കുക. Oh how good it will be for you and for me. They have pains and aches in their body. Nobody to help them. They're looking for the second coming of the Lord Jesus. Four attitudes of John. In relationship with the Lord Jesus Christ desired for your life and my life. John leaning on the bosom of the Lord Jesus. John lingering at the cross of the Lord Jesus. John lying at the feet of the Lord Jesus. John longing for the soon coming Lord Jesus. May these thoughts be impressed on your life and my life. And that we may live our life in anticipation of his soon coming. Even so, come Lord Jesus. He who said I will come will surely come and not tarry. Don't miss tomorrow's message. You can come and bring many others along with you. Something very important we'll see tomorrow. Beholding Christ through John's eyes. May the Lord bless his word to your heart and my heart.